ആഴ്ച മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഇടത് സഹയാത്രികൻ. കണ്ണൂർ ചെഴുപുര സ്വദേശി മിഥിലാജാണ് ഫേസ്ബുക്കിൽ സുഷമ സ്വരാജിനെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. എല്ലാവരും അശരണരുടെ കണ്ണീരൊപ്പിയ അമ്മയെന്ന് സുഷമ സ്വരാജിനെ വിശേഷിപ്പിക്കുമ്പോൾ മിഥിലാജ് ഉൾപ്പെടെ ചില മോശം പരാമർശങ്ങളുമായി രംഗത്ത് വരികയായിരുന്നു. സുഷമ സ്വരാജ് അന്തരിച്ചു. എന്നെ സംബന്ധിച്ച് അവർ ആദ്യവും അവസാനമായും സംഖിയാണ്. വെറുപ്പിന്റെ, വർഗീയതയുടെ, അന്യമത വിദ്വേഷത്തിന്റെ ആശയ പ്രചാരണങ്ങളുടെ വക്താവാണ്. അതിന് താഴെ മാത്രമേ അവരുടെ മറ്റേത് വിശേഷണങ്ങളും വരികയുള്ളൂ. സംഖികളോട് അന്നും ഇന്നും ആദരവില്ല. അതുകൊണ്ട് തന്നെ നന്മമരമായി അവരുടെ മരണത്തിൽ സങ്കടപ്പെട്ട് എന്തെങ്കിലും തെളിയിക്കണമെന്ന് കരുതുന്നുമില്ല. കുപ്പിയിലെ മാണിക്യം ആയിരുന്നില്ല. സംഘപരിവാർ കുപ്പിയിലെ മാണിക്യങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് അവർ നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ ഉണ്ടാക്കുന്ന വ്യാജ മാണിക്യങ്ങൾ മാത്രമാണെന്നായിരുന്നു മിഥിലാജിന്റെ പോസ്റ്റ്. CPM ആശയങ്ങൾ പിന്തുടരുന്ന പോസ്റ്റുകളുമായി സൈബർ ഇടത്തിൽ നിറയുന്ന സഖാവാണ് മിഥിലാജ് എന്നാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. മിഥിലാജിന്റെ FB പോസ്റ്റിനെ തുടർന്ന് മിഥിലാജിനെതിരെയും ജോലി ചെയ്യുന്ന സ്ഥാപനമായ മിത്ര ഡിജിറ്റൽ സൊല്യൂഷനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വ്യാപകമായ എതിർപ്പിനെ തുടർന്ന് കമ്പനി മിഥിലാജിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. മിഥിലാജിനെ പുറത്താക്കിയ കാര്യം അറിയിച്ച ശേഷം ഫേസ്ബുക്കിൽ നിന്ന് കമ്പനിയുടെ പേജ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. തുടർന്ന് മിഥിലാജിന്റെ പോസ്റ്റും സ്ഥാപനത്തിൽ നിന്നുള്ള പിരിച്ചുവിടലും സജീവ ചർച്ചയായി. കമ്പനി നൽകിയ ഫോൺ തിരിച്ചു വാങ്ങിയെന്നും അറിയിച്ചു. മിഥിലാജിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതിൽ കമ്പനിക്ക് ഒരു പങ്കുമില്ലെന്നും വിശദീകരിച്ചു. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ പരിഗണിച്ചാണ് ഡിസ്മിസ് ചെയ്തതെന്നും വ്യക്തമാകുന്നുണ്ട്. ഇതിനുശേഷമാണ് ഫേസ്ബുക്ക് പേജ് കമ്പനി പിൻവലിച്ചത്. മിഥിലാജിന്റെ പേജിലും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ചിലർ പിന്തുണയ്ക്കാനും എത്തുന്നു. എന്നാൽ കമ്പനിയുടെ ഉടമയാണ് മിഥിലാജ് എന്നതാണ് വസ്തുത. വലിയ തട്ടിപ്പാണ് മിത്ര ഡിജിറ്റൽ സൊല്യൂഷൻസ് നടത്തുന്നത്. സൈബർ ആക്രമണങ്ങളെ ചെറുക്കാൻ ഉടമയെ തൊഴിലാളിയാക്കി. ഇത് കൈയോടെ പിടിച്ചതോടെയാണ് പേജ് പോലും തൽക്കാലത്തേക്ക് പൂട്ടിയത്. കടുത്ത CPM അനുഭാവിയാണ് മിഥിലാജ്. CPM വേണ്ടി കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സൈബർ ഗ്രൂപ്പിലെ അംഗവുമാണ്. കണ്ണൂരിലെ CPM നേതൃത്വത്തിന്റെ മാനസപുത്രനാണ് ഇയാളെന്നും RSS പറയുന്നു. പിണറായി വിജയൻ പോലും സുഷമയെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. അപ്പോഴാണ് കണ്ണൂരിൽ നിന്നുള്ള ഇടത് സഹയാത്രികന്റെ കളിയാക്കൽ. ഇതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കി. മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഏവരും അംഗീകരിച്ച വ്യക്തിത്വമാണ് സുഷമ സ്വരാജിന്റേത്. അതുകൊണ്ട് തന്നെ RSSകാർ അല്ലാത്തവരും മിഥിലാജിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സുഷമ സ്വരാജിനെ അപമാനിച്ച പോസ്റ്റ് FB ഇട്ടതോടെ മിഥിലാജിനും അദ്ദേഹത്തിന്റെ സ്ഥാപനമായ മിത്ര ഡിജിറ്റൽ സൊല്യൂഷനും വെട്ടിലാവുകയാണ്. വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഡിജിറ്റൽ പ്രചാരണം നടത്തിയത് മിഥിലാജാണെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. വാർ റൂം ഒന്നുമില്ലെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി PP സുനീറും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കും വേണ്ടി ഡിജിറ്റൽ മാധ്യമ സംഘങ്ങൾ സക്രിയമായി രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനം നടത്തുന്ന മിഥിലാജാണ് സുധീറിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ചുമതല. രാഹുൽ ഗാന്ധിയുടെ ലേസർ ആക്രമണ ആരോപണത്തെ അവർ നേരിട്ടത് ഒരു TikTok വീഡിയോയിലൂടെയാണ്. രണ്ടു കുട്ടികൾ ലേസർ തോക്കുമായി കളിക്കുന്നു. അവരിലൊരാൾ തോക്കിൽ നിന്നുള്ള പ്രകാശമേറ്റ് വീഴുന്നു. ഉടനെ ചോദ്യം, നീ എന്താ രാഹുൽ ഗാന്ധിയാണോ എന്നിങ്ങനെയായിരുന്നു മാധ്യമ വാർത്തയിൽ പരാമർശിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതോടെ പ്രസ്തുത കമ്പനി മിഥിലാജിന്റേതാണെന്ന് സൂചനകളെത്തി. ഇതിന് പിന്നാലെയാണ് ചെറുപുഴയിലെ പഴയ വാർത്തയും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതോടെ കമ്പനി മിഥിലാജിന്റേതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പേജ് പിൻവലിച്ചതെന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങളിൽ സുഷമജിയെ അധിക്ഷേപിച്ച് ഇടത് സഹയാത്രികനെതിരെ സൈബർ ഇടങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.